ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് മുട്ടയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ പപ്സ് കഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അതേ ടേസ്റ്റിലാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം മൈദ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇന്ന് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഒരുപാടങ്ങ് സോഫ്റ്റായി പോകണ്ട, അതായത് ഇതുപോലെ ഒരു മാവായിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കണം. ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ടല്ലി വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇനി സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയെന്ന് നമ്മൾ ഈ ഒരു സ്നാക്കിന് ഒരുപാട് അങ്ങ് വയറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊരു കടിക്കുന്ന പരുവാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള മസാല ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും മസാല ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക. അതുകൂടെ ചേർത്തിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മസാലയായിട്ടൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം ഓരോന്നായിട്ട്. ഇപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. പക്ഷേ വട്ടത്തിൽ പരത്തണ്ട, കുറച്ച് നീളത്തിൽ വീതിയിൽ പരത്തുന്നതാണ് നമുക്കിതിന് നല്ലത്. കാരണം നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നീളത്തിൽ കുറച്ച് വീതിയിലാക്കി പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി ഒരെണ്ണം ഒന്നിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഒരു മുട്ടയുടെ ഒരു കാൽ ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്, മുട്ട പുഴുങ്ങിയതിൻ്റെ. നിങ്ങൾക്ക് പകുതി വേണമെങ്കിൽ പകുതിയും വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് മുട്ട വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത്രയും വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ബാക്കി കുറച്ച് ഫില്ലിംഗ് കൂടെ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഭാഗത്തുനിന്നായിട്ട് നടുക്കൂട്ടൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഈ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഒട്ടിക്കിട്ടും. ഇനി രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ എല്ലാ ഭാഗവും ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ തുറന്നൊന്നും പോവില്ല. ഇത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഷേപ്പാക്കിയിട്ടെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് നീളത്തിൽ വീതിയിൽ പരത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇത്തിരി ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പകുതി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ച് കൊടുക്കുക. രണ്ട് ഉള്ളിൽ ഫില്ലിംഗ് വെക്കുക. ഉള്ളിൽ മുട്ട കൂടെ വെച്ചിട്ട് ബാക്കി ഫില്ലിംഗ് കൂടെ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഇത് നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇതാ എല്ലാ ഭാഗത്തുനിന്നും കവർ ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്തെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ.
ഇനി നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പം ഞാനൊരു മൂന്നെണ്ണം ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും, കാരണം ഉള്ളിലൊക്കെ ഓൾറെഡി എല്ലാ ഫില്ലിങ്ങൊക്കെ വെന്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു കവറിങ് ആണ് മെയിനായിട്ട് റെഡിയാവാനുള്ളത്. അപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം ഒന്ന് കളർ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരും, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പം അത്യാവശ്യം രണ്ട് ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രേ ഉള്ളൂ, ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെയാണ് ഉള്ളത്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ ആ മുട്ടയും അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ പപ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.